പഴശ്ശിരാജ പോലൊരു സിനിമ ചെയ്യാൻ മോഹൻലാലിന് കഴിയില്ലെന്ന് നടൻ ബൈജു സന്തോഷ്. മോഹൻലാലിൻ്റെ ബോഡി ലാംഗ്വേജ് അതിന് പറ്റിയതല്ല എന്നാണ് ബൈജു പറഞ്ഞത്. പഴശ്ശിരാജ കണക്കുള്ള കഥാപാത്രം ഒഴികെ ഭൂമിയിലെ ഏത് കഥാപാത്രവും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ബൈജു പറഞ്ഞു. കഠിനാധ്വാനം കൊണ്ടാണ് അദ്ദേഹത്തിന് സിനിമയിൽ വലിയ ആളാകാൻ കഴിഞ്ഞതെന്നും ആരൊക്കെ തലകുത്തി നിന്നാലും ഇനിയൊരു മോഹൻലാൽ ഉണ്ടാകില്ലെന്നും ബൈജു പറഞ്ഞു. ബൈജുവിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. ബൈജു പറയുന്നത് ഇങ്ങനെ: മോഹൻലാലിൻ്റെ വളർച്ചയ്ക്ക് കാരണം കഠിനാധ്വാനം തന്നെയാണ്. ഒരു വർഷം അദ്ദേഹം 24 സിനിമകളിൽ വരെ അഭിനയിച്ച സമയമുണ്ടായിരുന്നു. ഉറക്കമൊഴിച്ച് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വെറുതെ ഒന്നും ആർക്കും ഇങ്ങനെയാകാൻ പറ്റില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അവസരങ്ങൾ ഒത്തുവരികയും ചെയ്തു. പെട്ടെന്നാണ് അദ്ദേഹം കയറി വന്നതും സൂപ്പർ സ്റ്റാറായി മാറിയതും. അദ്ദേഹത്തിന് ചേരാത്ത ഏത് വേഷമാണ് ഉള്ളത്? എൻ്റെ അറിവിൽ പഴശ്ശിരാജ പോലെയുള്ള സിനിമകളിലെ റോളുകൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് അതിന് പറ്റിയതല്ല. അതൊഴികെ ഭൂമിയിലെ ഏത് കഥാപാത്രവും ചെയ്യാൻ മോഹൻലാലിന് കഴിയും. ഇത്രയും തടിയുണ്ടായിട്ടും ഡാൻസൊക്കെ ചെയ്യുന്നില്ലേ? അദ്ദേഹമാണെങ്കിൽ ഡാൻസ് പഠിച്ചിട്ടുമില്ല. ഭയങ്കര ഓർമ്മശക്തിയാണ് ലാലിന്. ഡയലോഗ് എല്ലാം വേഗം പഠിക്കും. ഇനിയൊരു മോഹൻലാൽ ഉണ്ടാകില്ല. ഇതിപ്പോൾ ആരൊക്കെ തല കുത്തി നിന്നാലും നടക്കില്ല. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെയും കാര്യം. ഇവരൊക്കെ സിനിമയ്ക്ക് വേണ്ടി ജനിച്ചവരാണ്. നമ്മൾ അമ്മ എന്ന് വിളിച്ചപ്പോൾ ഇവർ സിനിമ എന്നാണ് വിളിച്ചതെന്ന് തോന്നുന്നു. ഇത്രയും വർഷമായിട്ടും പിടിച്ചു നിൽക്കുന്നില്ലേ? ഡിമാൻഡും മാർക്കറ്റും ഇപ്പോഴും അവർക്കില്ലേ? മോഹൻലാൽ പണ്ട് മുതലേ ഡ്യൂപ്പിനെ അങ്ങനെ ഉപയോഗിക്കാറില്ല. മിക്ക സീനും പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. സിനിമയ്ക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ മമ്മൂട്ടിയും മോഹൻലാലും തയ്യാറാണ്. ഇതാണ് ബൈജു പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അഭിനയം ബൈജു താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. പഴശ്ശിരാജ, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ ചിത്രങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ച വേഷങ്ങൾ അഭിനയിക്കാൻ മോഹൻലാലിന് കഴിയില്ല. അത് ബൈജു കൃത്യമായി പറഞ്ഞിരിക്കുന്നു. കാരണം മോഹൻലാലിൻ്റെ ബോഡി ലാംഗ്വേജ് വ്യത്യസ്തമാണ്. അതേസമയം മറ്റ് ഏത് വേഷം വേണമെങ്കിലും മോഹൻലാലിന് അഭിനയിക്കാനാകും എന്നാണ് ബൈജു പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടിയും മോഹൻലാലിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ബൈജു സന്തോഷ് പറഞ്ഞ വാക്കുകൾ വൈറലായി മാറുകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും മികച്ച നടന്മാർ മാത്രമല്ല, ഒരുപാട് ഭാഗ്യം ലഭിച്ചവരാണെന്നും സൗഭാഗ്യം ലഭിച്ചവരാണെന്നും ബൈജു പറയുന്നു. അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം സിനിമ എന്ന് വിളിച്ചവരാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ടും അവരുടെ താരപദവിക്ക് ഒരു കോട്ടം പോലും ഉണ്ടാകാത്തത്. പല പരാജയങ്ങളും അവരെ തേടി വന്നിട്ടുണ്ട്. പക്ഷേ ആ പരാജയങ്ങളിൽ നിന്നെല്ലാം ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ അവർക്ക് ആകും. സിനിമ അവരുടെ ജീവിതമാണ്. സിനിമയില്ലാതെ അവർക്ക് ജീവിതമില്ല. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, തെന്നിന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലും ഈ രണ്ടു താരങ്ങളും വിലപിടിപ്പുള്ള താരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ താരമൂല്യം അവർ വർഷങ്ങളായി കാത്തുസൂക്ഷിക്കുന്നതിന് കാരണം അവരുടെ കഠിനാധ്വാനമാണ്, പുതുമകൾ പരീക്ഷിക്കാനുള്ള പ്രവണതയാണ്, പുതുമകൾ പരീക്ഷിക്കാനുള്ള ധൈര്യമാണ്. ഇതൊക്കെയാണ് ബൈജു സന്തോഷ് പറഞ്ഞിരിക്കുന്നത്. ബൈജു സന്തോഷിൻ്റെ വാക്കുകൾ വൈറലായി മാറുന്നു.